കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കലാമേളയുടെ ഉദ്ഘാടന വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെത്തി. മന്ത്രി മുഹമ്മദ് റിയാസ്, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ നേരത്തെ തന്നെ വേദിയിലുണ്ടായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി കലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങ് നടത്തും. ഒപ്പം ഉദ്ഘാടന സമ്മേളനവും ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. സ്പീക്കർ മുഹമ്മദ് റിയാസ്, ക്ഷമിക്കണം, സ്പീക്കർ എം ബി ഷംസീറിനെ അടക്കം നമുക്ക് വേദിയിൽ കാണാം. മുഖ്യമന്ത്രി അല്പം മുമ്പാണ് വേദിയിലേക്ക് എത്തിച്ചേർന്നത്. അതിരുകളില്ലാത്ത ആഘോഷം പൊലിമയാക്കി മാറ്റാൻ ഈ വിദ്യാഭ്യാസ അവർക്കുള്ള നന്ദിയും കൂടി അറിയുകയാണ്. റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട MLA ശ്രീ നേരത്തെ നടന്ന ചടങ്ങ് അതിരുകളില്ലാത്ത ആഘോഷ പൊലിമയാക്കി മാറ്റാൻ ഈ വിദ്യാഭ്യാസ അവർക്കുള്ള നന്ദിയും കൂടി അറിയുകയാണ്. റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട MLA ശ്രീ നേരത്തെ നടന്ന ചടങ്ങ് അതിരുകളില്ലാത്ത ആഘോഷ പൊലിമയാക്കി മാറ്റാൻ ഈ വിദ്യാഭ്യാസ അവർക്കുള്ള നന്ദിയും കൂടി അറിയുകയാണ്. റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട MLA ശ്രീ മുപ്പത്തിയൊന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. സംഘാടക സമിതിയിലെ പ്രധാനി കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ്, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, സ്പീക്കർ എ എൻ ഷംസീർ, മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ള പ്രമുഖർ വേദിയിലുണ്ട്. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. 11:30 20 പരം വേദികളിലായി സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിക്കുക. CV അനുമോദമുണ്ട്. അനുമോദം എത്ര മണിയോടെ ചടങ്ങ് പ്രതീക്ഷിക്കണം? ഇന്ന് പ്രധാനമായും എന്തൊക്കെ മത്സരങ്ങൾ നടക്കും? രഞ്ജിത്, പ്രധാന വേദിയിൽ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായുള്ള സ്വാഗത പ്രധാന അവതരണമാണ് നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാന വേദി വിക്രമായി തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, എ കെ ശശീന്ദ്രൻ, സ്പീക്കർ എ എൻ ഷംസീർ തുടങ്ങി പ്രമുഖരായ എല്ലാ നേതാക്കളും മന്ത്രിമാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ദുർഭശാചരത്താണ് മുഖ്യാതിഥികളായിട്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. 10:00 സമ്മേളനം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുക. ഇന്ന് പ്രധാനമായിട്ടും ഈ വേദിയിൽ അതിനുശേഷം മോഹിനിയാട്ടം ആണ് നടക്കുക. അതുപോലെ തന്നെ കോൽക്കളി, ഭരതനാട്യം, മിമിക്രി, ചാക്യാർകുത്ത്, ദഫുമുട്ട് തുടങ്ങി ഏറ്റവും ആകർഷണീയമായ ഇനങ്ങൾ ഇന്ന് പല വേദികളിലായിട്ടും നടക്കുന്നുണ്ട്. നമുക്കറിയാം 24 വേദികളിലായിട്ടാണ് ഇത്തവണ കലോത്സവത്തിലെ ആഘോഷങ്ങൾ നടക്കുക, മത്സരങ്ങൾ നടക്കുക. ഇപ്പോൾ പ്രധാന വേദിയിൽ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള സ്വാഗത ഗാനം അരങ്ങിൽ എത്തിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ എത്തിക്കഴിഞ്ഞു. സ്വാഗത ഗാനം ഇപ്പോൾ കലോത്സവ വേദിയിൽ ആലപിക്കുകയാണ്.
തേജറം Yeah.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. ഇപ്പോൾ സ്വാഗതഗാനം ആലപിക്കുന്നതാണ് കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അവിടെ വേദിയിലുണ്ട്. ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. പ്രമുഖരുടെ സാന്നിധ്യം വേദിയിൽ കാണാം. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മന്ത്രി മുഹമ്മദ് റിയാസ്, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, സ്പീക്കർ എ എൻ ഷംസീർ, മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കം പ്രധാനപ്പെട്ടവരെല്ലാം അവിടേക്ക് എത്തിക്കഴിഞ്ഞു. 11:30 മത്സരങ്ങൾ ആരംഭിക്കുക.